ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ഒന്ന് മാറ്റി ചിന്തിക്കാനോ ഒന്ന് മാറി ചിന്തിക്കാനൊക്കെ പറ്റുന്ന എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ എനിക്ക് വന്നൊരു മെസ്സേജ് ഉണ്ട് ട്ടാ. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഇതാണ്, കണ്ടില്ല? ഇതാണ് നമുക്ക് വന്ന മെസ്സേജ്. അപ്പോൾ ഈ ഒരു മെസ്സേജിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാ, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത്. കാരണം എന്താ പറയാ, പലപ്പോഴും നമുക്ക് കമന്റ്സ് വരലുണ്ട് ട്ടാ, ഞാൻ ക്യാൻസർ വിറ്റ് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലും പല രീതിയിലും നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നില്ല. അപ്പൊ ഇന്നെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ കമന്റ്സ് വരലുണ്ട് ട്ടാ. അപ്പൊ ഇവര് ഈ തന്ന ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് മോട്ടിവേറ്റ് ആയി. കാരണം ഞാൻ തന്നെ ഒന്ന് ചിന്തിച്ച്, എനിക്ക് ഓൾറെഡി അറിയാൻ പറ്റുമോ നമ്മൾ എത്രത്തോളം എന്താ പറയാ, എനിക്ക് ആ ഒരു ക്യാൻസർ വന്ന സമയത്തൊക്കെ ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമുക്ക് എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിലോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയിലോ ആർക്കെങ്കിലും സെയിം സിറ്റുവേഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇവർ പറയണെന്നുള്ളത്, മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തരാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല്, നമ്മളെ ലൈഫിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഇല്ലാണ്ടാക്കാനും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തളർത്താനും ഇഷ്ടം പോലെ ആളുണ്ടാവും. നമ്മൾക്ക് എന്താ, നമ്മളെ ലൈഫിൽ നമ്മൾക്കൊരു ഉദ്ദേശം ഉണ്ടോ, ആ ഉദ്ദേശം ഇപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും, പലർക്കും പല സ്വപ്നങ്ങളാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥത കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഫലം നമുക്ക് കിട്ടും. പിന്നെ എന്താ, പിന്നെ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, ജീവിക്കാൻ കുറെ പൈസ വേണം, പൈസ ഇല്ല, നല്ല എന്തെങ്കിലും ജോലി വേണം, ജോലി ഇല്ല, പല എക്സ്ക്യൂസസുമാണ് ആൾക്കാർ കണ്ടെത്തുന്നത്. പിന്നെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമില്ല, ഞങ്ങൾക്ക് പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമില്ല. എന്താ സത്യം പറഞ്ഞ സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ മനോഭാവമാണ് ട്ടാ. നമ്മളെ മനോഭാവം നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മളെ മനോഭാവം നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോ കുറെ പൈസ ഉണ്ട്, കുറെ കുട്ടികളുണ്ട്, കുറെ എന്താ പറയാ, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്, പക്ഷെ ആ മനുഷ്യനക്ക് സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ, അവരുടെ മനോഭാവമാണ്. ഇപ്പോ ഒന്നും ഇല്ലാത്ത ആൾക്കാര് സന്തോഷിച്ച് ജീവിക്കണ കണ്ടിട്ടില്ലേ നിങ്ങള്? പൈസ ഉണ്ടാവൂല, തെരുവിലാവും, മക്കള് നല്ലപോലെ നോക്കാൻ പറ്റിണ്ടാവൂല, നല്ലപോലെ എടുക്കാനൊരു ഡ്രസ് ഉണ്ടാവൂല, എന്താ പല ഇടത്തുമായിട്ടാവും താമസിക്കുന്നുണ്ടാവുക, പക്ഷെ അവരെ മുഖത്തൊക്കെ ഒരു ചിരി കാണാൻ പറ്റും. അതെന്താ, അവർക്ക് നല്ല മനസ്സമാധാനം ഉണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു സമാധാനം അവർക്കുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെയാണ്, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങള് നമ്മൾ നോക്കണ്ട, നമുക്ക് എന്താണോ ഉള്ളത് അതല്ലേ നോക്കുക. ഇപ്പൊ കുറെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവുക, ഒരിക്കലും ഉണ്ടാവില്ല. പൈസ ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവുള്ളൂ, സന്തോഷം അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്താ, കുറെ ആരോഗ്യം ഉണ്ടെങ്കിലും സന്തോഷം സമാധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാത്തിന്റെയും പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളെ മനോഭാവമാണ്. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മളെ സന്തോഷം സമാധാനം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, പല രീതിയിലും പലരും ഇന്ന് എന്താ തളർത്താൻ നോക്കുന്നുണ്ട് ട്ടാ, ഇല്ലാന്നൊന്നും ഞാൻ പറയൂല. അപ്പൊ എന്താ, ഒരു പക്ഷേ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ തളർത്താൻ ഉണ്ടാവുക. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പല എക്സ്പീരിയൻസും ഷെയർ ചെയ്യലുണ്ട് ട്ടാ. അവർക്ക് വേറൊരാളോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും പലരും എന്നോട് ഷെയർ ചെയ്യലുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് എല്ലാവരെയിൽ നിന്നും എന്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്ത ആൾക്കാരെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് പ്രശ്നം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യന്മാരാണ് പ്രശ്നം. നമ്മള് എന്താ പറയാ, നമുക്ക് ഒരാളങ്ങനെ വേദനിപ്പിച്ചില്ലെങ്കിൽ സുഖം കിട്ടൂല എന്നുള്ള രീതിയിലുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരാളെ വേദനിപ്പിക്കണം, അപ്പോ അതിലാണ് അവര് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ കണ്ടെത്തുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, ഇതുപോലത്തെ ഒരു വേദനങ്ങൾ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ക്രൂരായിട്ട് ഇങ്ങനെ ഒരാളെ വേദനിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണ്, നമ്മളെ ആരെങ്കിലും വിഷമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മളത് കാര്യാക്കണ്ട. കാരണം നമ്മളത് കാര്യാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് അത്രയും സമാധാനം സ്വസ്ഥതയും എല്ലാം നഷ്ടവും. സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും
ഒന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്. മക്കളല്ല സന്തോഷം തരുന്നത്, പൈസ അല്ല, ആരോഗ്യമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്. നമുക്ക് സന്തോഷം തരുന്നത് നമ്മളെ മനസ്സും നമ്മളെ ചുറ്റുപാടിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മളെ സന്തോഷം കെടുത്തുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരായിട്ടുള്ള കോണ്ടാക്റ്റുകളും എല്ലാം അങ്ങോട്ട് ഒഴിവാക്കുക. ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അവരായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. അപ്പൊ അങ്ങനത്തെവരൊക്കെ ജസ്റ്റ് നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തുക. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കണേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈഫിൽ സന്തോഷം കിട്ടുന്നില്ല. ഇപ്പോ അതിന് നമ്മളൊരു കാര്യം ചെയ്യാം, എന്താ ഭർത്താവിനോട് നിങ്ങൾ തുറന്ന് കാര്യം പറയാം. ഭർത്താവിനോട് പറയാ, നിങ്ങള് സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ലൈഫിൽ സന്തോഷം കിട്ടുന്നില്ല, അതുകൊണ്ട് എന്റെ കാര്യം കുറച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളത് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണില്ല അതുകൊണ്ട് എനിക്ക് സന്തോഷമൊന്നും കിട്ടണില്ല എന്നുള്ള രീതിയിൽ പറയാണ്ട് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇത്രത്തോളം ഇവരെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ ഫാമിലിയിൽ പ്രോബ്ലംസ് എന്ന് പറയലുണ്ട് കേട്ടാ. അപ്പൊ അതിനൊക്കെ എങ്ങനെ നേരിടണം എന്ന് വെച്ചാല് നമ്മള് ഒന്ന് ക്ഷമിക്കുക, മനസ്സിലായില്ലേ? ഒരു പക്ഷെ അവർക്ക് ആ ഒരു ഫീലിങ്സ് അറിയാത്തോണ്ട് പറയണതാവും എന്നുള്ള രീതിയിൽ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് പറയണതാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ മാനസികമായിട്ടുള്ള വിഷമങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ചിന്തിക്കാനുള്ള ആ ഒരു എന്താ പറയാ ക്ഷമ ഇല്ലാത്തോണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരറിയാതെ പറഞ്ഞു പോണതാവും എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് അങ്ങോട്ട് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും. ഇപ്പൊ എന്താ പറയാ, ഒരു പക്ഷെ നമ്മളെ ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവരോട് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മള് വലിയൊരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ആവശ്യഘട്ടത്തില് നമ്മൾ മറുപടി പറയണം, അങ്ങനെ ഉണ്ട് കേട്ടാ. ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തില് നമ്മളെ ഭാഗത്ത് എന്താ പറയാ നമ്മളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ മറുപടി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ പറയുന്ന ആളെ മനോഭാവം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പൊ എന്താ പറയാ, ഒരു എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരാ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാവും, അവരാ ഒരു പ്രശ്നം കൊണ്ടാവും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. ആ ക്ഷമിക്കണേനുള്ളത് നമുക്ക് കിട്ടൂട്ട. കാരണം അവർക്ക് എങ്ങനെയായാലും ഉള്ളിൽ നമ്മളോടൊരു സ്നേഹം ഉണ്ടാവും. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും അവളിനോടൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവരെന്നെ പ്രാർത്ഥിക്കും, ഞങ്ങൾ ചെയ്തതിനെ ഞങ്ങൾക്ക് പുറത്തു തരണേ, അവർക്ക് നല്ലത് വരുത്തണേന്ന് ഈ പറയണവരെന്നെ പ്രാർത്ഥിക്കും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളെ ലൈഫിൽ സന്തോഷം തരുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നല്ല, നമ്മളെ മനസ്സാണ് നമ്മൾക്ക് സന്തോഷം തരുന്നത്. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആവുക, എപ്പോഴും ഒരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നം നമ്മള് നമ്മളെ ചുറ്റുപാടിലുള്ളവരോടൊക്കെ പറയാട്ട. ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഞാനത് ചെയ്യും എന്ന് തന്നെ പറയാ. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇത് ഉണ്ടാവും, അതായത് നിങ്ങൾ അവിടെ ലോക്കാവും. കാരണം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞില്ല, ഇനിയിപ്പോ ഞാനത് ചെയ്തില്ലെങ്കിൽ അതൊരു ഇതാവൂല എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ലോക്കാവും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാം. പിന്നെ എന്താ, പിന്നെ എപ്പോഴും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പൈസ എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തുക. നമ്മളെ കൊണ്ട് നമ്മളെ കഴിവ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കഴിവ് വെച്ചിട്ട് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ഒരാളെ ആശ്രയിക്കാതെ നല്ല രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താ, മറ്റുള്ളവർക്കും കൂടെ അതിൽ നിന്നൊരു സഹായം ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടും, അവരെ പ്രാർത്ഥനയായിട്ടും അവരെ സ്നേഹമായിട്ടും ഒക്കെ കിട്ടും. പിന്നെ കുട്ടികളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, കുട്ടികളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളില്ല എന്ന് ഓർത്തിട്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. അവരെ പ്രസവിക്കാത്തവരോ ഇതുവരെ കുട്ടികളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് പഠിച്ചോം തടഞ്ഞു വെച്ച ഒരു കാര്യം അത് നിങ്ങൾക്ക് നല്ല ഒരു സമയമാകുമ്പോൾ പഠിച്ചോം തരും. ഒരു പക്ഷേ പഠിച്ചവനെ നിങ്ങളെ നോക്കാവൂ, എത്രത്തോളം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ എന്ന് പഠിച്ചവനൊന്ന് നോക്കാവൂ. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കൊണ്ട് പറ്റണം അത്രത്തോളം നിങ്ങളൊന്ന് അങ്ങോട്ട് ക്ഷമിക്കുക. ആ ക്ഷമിക്കണേനുള്ളത് നല്ലൊരു കാര്യമായിട്ട് പഠിച്ചവന് നിങ്ങൾക്ക് തരും. ആ ഒരു തന്നെ ഇപ്പൊ ഞങ്ങളെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങള്
ക്ഷമിക്കുക, കാരണം നമ്മളെ ലൈഫിൽ എന്താ പറയാ, നമ്മളെ ലൈഫിൽ പല ഉദ്ദേശമുണ്ട്. ഇങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നും അല്ലാതെ നമ്മളെ ലൈഫിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നന്ദി ഉള്ള ആൾക്കാരാവുക കേട്ടാ. നമ്മളെപ്പോഴും നന്ദി ഉള്ള ഒരാൾക്കാരാവുക. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പോയിട്ട് അവരോട് നന്ദി പറയാ. നിങ്ങള് എനിക്ക് ഈ ഒരു ഉപകാരം ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനൊക്കെ ഗുണങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദി ഉണ്ട് എന്ന് തുറന്നങ്ങട് പറയാ. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു എനർജി കിട്ടും, നല്ലൊരു സന്തോഷം കിട്ടും, കാരണം ആ മനുഷ്യൻ അവിടെ സന്തോഷിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എന്തെങ്കിലും ചെയ്യാനുള്ള മടി. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്താൽ നന്നാവൂലേ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പരാജയപ്പെടുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കുവോ, ആൾക്കാർ എന്നെ എന്തെങ്കിലും പറയോ എന്നുള്ള രീതിയിലൊക്കെ ചിലരൊക്കെ ചിന്തിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്താൽ നന്നാവോ, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആൾക്കാരെ കളിയാക്കോ ആൾക്കാർ എന്തെങ്കിലും പറയോ എന്നുള്ളതൊന്നും നോക്കണ്ട. ഇപ്പൊ എന്റെ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഈ പറയുന്ന ആൾക്കാരോ ഈ ചെയ്യുന്ന ആൾക്കാരോ ഒന്നും നമ്മളെ ഒരു നേരത്തെ എന്തെങ്കിലും കാര്യത്തിനൊന്നും നമുക്കൊന്നും കൊടുന്നു തരൂല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. ആ ഒരു രീതിയിൽ എടുക്കുക കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ട് എന്ന് ആലോചിച്ചോളൂ. നിങ്ങള് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ട്, അപ്പോ ആ വിശപ്പ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, മനസ്സിലായില്ലേ? നമ്മൾ കഴിച്ചാൽ മാത്രമേ നമ്മൾ ആ വിശപ്പ് മാറുള്ളൂ. അതേമാതിരിയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും എന്തൊരു പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഇപ്പോ ചിലരൊക്കെ എന്തെങ്കിലും കടം ആണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യും, പ്രേമനൈരാശ്യത്തിന് ആത്മഹത്യ ചെയ്യും, അങ്ങനെ പിന്നെ പല 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 പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് തുറന്ന് പറയാൻ ഒരാളില്ല എന്നുള്ളതാണ്. തുറന്ന് പറയാൻ ആളില്ല എന്നുള്ളതിന്റെ ഒരു സംഭവം എന്താ, കേൾക്കാൻ ആളില്ല. അതുകൊണ്ടാണ് അവർക്ക് തുറന്ന് പറയാൻ പറ്റാത്തത്. കേൾക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ മാറും. ഇപ്പൊ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക, നമ്മൾ നല്ലൊരു കേൾവിക്കാരനാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അവിടെ ആശ്വാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക, അവർക്ക് അതിന് വേണ്ട നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ല, എത്രയുള്ളൂ, നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക. നമുക്ക് വേണ്ട കാര്യം നമ്മൾ ഈ പേടിക്കണവരൊന്നും കൊടുന്നരൂല എന്ന് നല്ലൊന്ന് അങ്ങോട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പേടിക്കണവരോ നമ്മളെ കുറ്റം പറയണവരോ നമ്മളെ തളർത്താൻ ശ്രമിക്കണവരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്കൊന്നും കൊടുന്നരാൻ പോകണില്ല. അതുകൊണ്ട് അവരാരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവരെ വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരെ മനോഭാവമാണ്. ഓരോ മനുഷ്യർക്കും ഓരോ മനോഭാവമാണ്. അതുകൊണ്ട് ആ ആൾക്കാരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അത് അവരെ മനോഭാവമാണ്, അവരെ ചിന്താഗതിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തെ എടുത്തിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു മനുഷ്യനെ വെറുക്കുമ്പോ നമ്മളെ സമാധാനം തന്നെ ഇല്ല ഉണ്ടാവും കേട്ടോ, ആ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മളെ എത്ര വേദനിപ്പിച്ച ആളാണെന്നുണ്ടെങ്കിലും അവരെ വെറുക്കാതിരിക്കുക. കാരണം നമ്മളൊരാളെ വെറുക്കുമ്പം നമ്മളെ ബോഡിയിലും നമ്മളെ മൈൻഡിലൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ആരും വെറുക്കണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ മനസ്സാണ്. എല്ലാത്തിന്റെ അടിസ്ഥാനം നമ്മളെ മനസ്സാണ്. നമ്മളെ മനസ്സിന്റെ ആരോഗ്യം എപ്പോഴും നല്ലൊരു എന്താ പറയാ നല്ലൊരു കണ്ടീഷനിൽ കൊണ്ടു നടക്കുക. നമ്മളെ മനസ്സിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ തന്നെ പരിഹരിക്കുക. ഇനിയിപ്പോ നമ്മളെ ഈ മനസ്സിന്റെ പ്രശ്നം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത ആരോടെങ്കിലും അത് ഷെയർ ചെയ്യുക. നമ്മളെ ഒരിക്കലും ചതിക്കൂല എന്ന് തോന്നണേ, നമ്മളെ ഒരിക്കലും എന്താ പറയാ നമ്മളെ ഒരിക്കലും ഈ ഒരു കാരണത്താൽ നമ്മളിനി വേദനിക്കൂല എന്ന് തോന്നുന്ന ആളോട് ആ ഒരു കാര്യം ഷെയർ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ഒരു ഡോക്ടറോട് ഒരു ഡോക്ടർ പോയി, ഇന്നത്തെ കാലത്ത് ഒരു നമുക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണേലൊന്നും ഒരു തെറ്റും വിചാരിക്കാനില്ല. നമ്മളെ ശരീരത്തിന് വരുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിന് വരുന്ന അസുഖം. അതുകൊണ്ട് നമ്മളെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഒരു കൗൺസിൽ എടുക്കുന്നതിനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ നമുക്ക് മെഡിസിൻ തരുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നതിലോ ഒന്നും ഒരു നാണക്കെടും വിചാരിക്കും
വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ശരീരത്തിന് പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് ഉള്ളത് നമ്മളെ മനസ്സിന് പറ്റുന്ന മുറിവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരാളെ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഇതിപ്പോ എല്ലാവരോടും പറയണമെന്നൊന്നുമില്ല കേട്ടാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ആരോടെങ്കിലും പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡോക്ടറിനെ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മളെ മനസ്സിനെ ഇങ്ങനെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ നമ്മളെ കഴിവ് വെച്ച് കണ്ടെത്താനുള്ള ഒരു മാർഗം കണ്ടെത്തുക. ഇനിയിപ്പോ നമുക്ക് അതിനൊന്നുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ എത്രപോലും ചാരിറ്റി ഉണ്ട് നമുക്ക് നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും കഴിയണില്ല, ഞങ്ങളെ അധ്വാനിച്ച് നോക്കാൻ ഒരാളില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ ആളുണ്ടാവും കേട്ടോ. ആരോഗ്യം ഇല്ലാത്ത ഫാമിലിയൊക്കെ ഉണ്ടാവും, അവർക്ക് പോയിട്ട് അധ്വാനിക്കാൻ പറ്റില്ല, വയസ്സായവരാവും രക്ഷിതാക്കളൊക്കെ, അപ്പൊ മക്കളുണ്ടാവും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവര്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ നിങ്ങള് ചാരിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക, പറയുക ഞങ്ങൾക്ക് സഹായം വേണം, ഞങ്ങൾക്ക് ഒന്നിനും കഴിയണില്ല, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുക. സഹായം ചോദിക്കണതിന് ഒരു മടിയും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സഹായം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ സഹായം നിങ്ങൾ ചോദിക്കുക. പിന്നെ അത് ചോദിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു സൊസൈറ്റിയിൽ ആയിരിക്കണം കേട്ടോ. ചാരിറ്റി അതായത് നമ്മളെ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഇരിക്കണ മനസ്സുള്ളവരും അങ്ങനത്തെ കുറച്ചു സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെവരോട് നിങ്ങൾ സഹായം ചോദിക്കുക. കാരണം ഒറ്റക്കൊറ്റക്കുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ എന്താന്ന് വെച്ചാല് അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഘടനകളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പൈസന്റേതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ പരിഹരിക്കുക. നമ്മൾക്കൊരു കഴിവുണ്ട്, നമ്മൾക്ക് തന്നെ സ്വയം എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കണ്ടെത്തുക. എന്നിട്ടും ഇതൊന്നും പരിഹരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സഹായം തേടുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എന്താ പറയാ, ആരോഗ്യം എന്താ, ആരോഗ്യം നമ്മളെ മനസ്സും നമ്മളെ ശരീരം കൂടെ ഇതാവണം. ഇപ്പോ നമ്മളെ ശരീരത്തിന് തീരെ ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതേമാതിരിയാണ് നമ്മളെ ശരീരത്തിന് ഭയങ്കര ആരോഗ്യം ഉണ്ട്, നമ്മളെ മനസ്സിന് ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നണില്ല. ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ മനസ്സിന് തന്നെയാണ് ആരോഗ്യം വേണ്ടത്. അതുകൊണ്ട് മനസ്സിന്റെ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും മനസ്സൊരു നല്ലൊരു രീതിയിലാക്കി വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഫാമിലിയോ നമ്മളെ മക്കളോ നമ്മളെ ആരുമല്ല നമുക്ക് സന്തോഷം തരേണ്ടത്, നമ്മൾ തന്നെയാണ് നമുക്ക് സന്തോഷം തരേണ്ടത്. അപ്പൊ ഈ ഫാമിലിയും ഈ മക്കളും ഇതൊക്കെ നമ്മളെ കൂടെ നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരാളാവുക, നല്ല മനസ്സുള്ള ഒരാളാവുക, എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്തുന്ന ഒരാളാവുക. അപ്പോ എല്ലാരും നമുക്ക് അനുകൂലമായിട്ടുണ്ടാവും, എല്ലാരെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അപ്പോഴും എല്ലാരും എന്ന് പറയാൻ പറ്റൂല. ഒരു വിഭാഗം ആൾക്കാരെ ഏതൊരു നല്ല ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു വിഭാഗം ആൾക്കാരെ നമ്മളെ എതിർക്കാനായിട്ട് തന്നെ ഉണ്ടാവും. ഒരിക്കലും നമുക്ക് അവരെ കൊണ്ട് നമ്മളെ അനുകൂലിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിപ്പിക്കാനോ പറ്റൂല, അവരത് ചെയ്യൂല. അതുകൊണ്ട് അത്തരക്കാരെ നമ്മൾ മെയിൻ ചെയ്യേണ്ട, അത്തരക്കാരെ നമ്മൾ മാറ്റി നിർത്തുക. അവരെ നമ്മൾ ചിന്തിക്കണ്ട, അവരെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണ്ട. അവരെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചാലോ അവരെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിഞ്ഞാലോ അല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ അങ്ങനത്തെ പറ്റിയിട്ട് ചിന്തിക്കണ്ട, അങ്ങനത്തെ പറ്റിയിട്ട് ആലോചിക്കുകയോ വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മളെ സ്നേഹിക്കണവരെ ഫോക്കസ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ കൂടെ നിൽക്കുക. നമ്മളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിനേക്കാളും കൂടുതൽ അവരെ നമ്മൾ സ്നേഹിക്കുക. അപ്പൊ നല്ലൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ മക്കളില്ലാത്തതിന്റെ പേരിലൊന്നും ഒരാളും വിഷമിക്കരുത്. ഒരിക്കലും എന്താ പറയാ, ഒരിക്കലും വിഷമിക്കരുത്. മക്കളൊക്കെ ആയിക്കോളും, പഠിച്ചോണ്ട് തരുന്ന സമയത്ത് ആയിക്കോളും. അപ്പൊ മക്കളില്ലാന്നുള്ള ഒരു വിഷമം ഒരിക്കലും കൊടുക്കരുത്. എന്തായാലും ഒരു സ്ത്രീ ആവുമ്പോഴൊക്കെ നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും നമ്മളെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആക്കിയിട്ട് കൊണ്ട് നടക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കുക, നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മളെ എന്താ പറയാ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനുള്ള ആൾക്കാരോട് അത് ഷെയർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിനും സ്നേഹം
സ്നേഹത്തിനൊക്കെ എനിക്കും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റൂല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ നമുക്ക് ആ ഒരു നെഗറ്റീവ് കമന്റ് വന്നപ്പോ എന്നോട് കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താക്കാരാണ് ശത്രുക്കളെന്ന്. ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ ഇക്കാന്റെ ഫാമിലി എന്നാണെന്നുണ്ടെങ്കിലും എന്റെ ഫാമിലി എന്നാണെന്നുണ്ടെങ്കിലും എന്റെ അയൽവാസി എന്നാണെന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് ശത്രുക്കളില്ല എന്ന്. എനിക്ക് ശത്രുക്കളില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ആർക്കോ ഒരാൾക്ക് ഞാനൊരു ശത്രുവാണ്. അതൊരു പക്ഷേ അവരെ എന്താ പറയാ, അവരെ മൈൻഡിന്റെ പ്രശ്നമാണ്. എനിക്ക് 100% ഉറപ്പാണ് അവരെ ചിന്താഗതിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് അവർക്ക് എന്നോടുള്ള ഈ ഒരു പ്രശ്നം. അവര് ചിന്തിക്കുന്ന ചിന്താ ലെവലിന്റെ ഒരൊറ്റ കുഴപ്പമാണ് അവർക്ക് എന്നോട് അങ്ങനെ പറയാനും വെക്കാനൊക്കെ തോന്നിയത്. എനിക്ക് ഉറപ്പാണ് എനിക്ക് ആരും ശത്രുക്കളില്ല, ഞാൻ ആരെ ശത്രുക്കളായിട്ട് കാണുന്നില്ല, എല്ലാരും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള്. നമ്മള് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാണ്ട് വേറെ ഉള്ളവര് എന്താ പറയാ, വേറെ ഉള്ളവര് എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് നമ്മളെ സന്തോഷം അവിടെ കളയേണ്ട ആവശ്യമില്ല. നമ്മളിനി എന്തൊക്കെ നല്ലതൊക്കെ ചെയ്താലും നമ്മളെ പറ്റിയിട്ട് ഇഷ്ടം പോലെ ചീത്തത് പറയാനും നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയാനും നമ്മള് എന്താ പറയാ, നമ്മള് പറഞ്ഞതിനെ പറ്റിയിട്ട് 100 ആയിട്ടുള്ള 100 കണക്കിന് നമ്മള് ചിന്തിക്കാത്ത, നമ്മള് സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലൊക്കെ പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട. സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുക, എന്താ പറയാ, എല്ലാ വിഷമങ്ങളും പെട്ടെന്ന് മാറുന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുക. എല്ലാ പ്രശ്നങ്ങളും മാറും. എന്താണ് നമ്മളെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം കൂടെ കണ്ടെത്തുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടേ. അടുത്ത വീഡിയോ എന്താ വേണ്ടെന്ന് കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.